എ കെ ജിക്കൊപ്പം മന്നത്ത് പത്മനാഭന് സ്ഥാനം നൽകി ദേശാഭിമാനി ലേഖനം. ഗുരുവായൂർ സത്യഗ്രഹ ജാഥ വിജയിപ്പിക്കുന്നതിൽ മന്നം വഹിച്ച പങ്ക് വളരെ വലുതാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, മന്നത്തിന്റെ സംഭാവന ചെറുതല്ലെന്നും ലേഖനം പറയുന്നു. വിശദാംശങ്ങൾ പ്രശാന്ത് ആർ നായർ നൽകും. പ്രശാന്ത്, ദേശാഭിമാനി ലേഖനം ആരാണ് അവതരിപ്പിക്കുന്നത്? എന്താണ് ഈ പശ്ചാത്തലത്തിൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മന്നത്ത് പത്മനാഭനെ കുറിച്ച് CPM പറയാനുള്ളത്? ഷനി, CPM സംസ്ഥാന സമിതി അംഗം വി ശിവദാസനാണ് നവോത്ഥാന പ്രസ്ഥാനവും മന്നത്ത് പത്മനാഭനും എന്ന പേരിലുള്ള ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം SFIയുടെ മുൻ ദേശീയ അധ്യക്ഷനായിരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വേണം ഇത് ഈ ലേഖനത്തെ കാണാൻ. മന്നത്തിന്റെ സമാധി ദിനമാണ് ഇന്ന് എന്ന പ്രത്യേകതയുണ്ടെങ്കിലും നേരത്തെയൊക്കെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് മിക്കവാറും എഴുതിയിരുന്നത് ഇടതു സഹയാത്രികരായിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സമിതി അംഗം തന്നെ അദ്ദേഹത്തിനെ പറ്റി ഒരു ലേഖനം എഴുതുകയും ആ ലേഖനത്തിൽ AKGയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു എന്നുള്ളത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ പ്രചാരണാർത്ഥം AKG ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചിരുന്നു. ആ ജാഥ വിജയിപ്പിക്കുന്നതിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പെരുന്നയിലെ വീട്ടിൽ സത്യാഗ്രഹികളെ സ്വീകരിച്ച മന്നം അവർക്ക് ഭക്ഷണവും ഒരുക്കി. സത്യഗ്രഹത്തിന് നേതൃത്വം നൽകിയ കെ കേളപ്പനും സുബ്രഹ്മണ്യം തിരുവുമ്പും AKGയും ഉൾപ്പെടെയുള്ളവർ വടക്കൻ കേരളത്തിൽ നിന്നായിരുന്നെങ്കിൽ മന്നം തെക്കൻ കേരളത്തിൽ നിന്നായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് എന്ന് ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും മന്നത്തിന്റെ നവോത്ഥാന സമരത്തിലെ സംഭാവനകളെ ചെറുതാക്കി കാണുന്നതിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ലെന്നും ആണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ള ഒരു പരാമർശമല്ലാതെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുമ്പ് പലപ്പോഴും CPM പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇത്തവണ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. മാത്രമല്ല, മന്നത്തിന് ഒരു സമുദായ പരിഷ്കർത്താവ്, നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടയാൾ എന്ന രീതിയിൽ ഉള്ള ഒരു വിലയിരുത്തൽ ആണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന തരത്തിലുള്ള ലേഖനമാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.